ഗ്രഹം മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോട്രചയിതാൾ ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയിൽ ഇതിനേതും എത്രയുമടുത്തു വന്നിടുന്നു മരുക്കമുണ്ടത്രയുമെന്നു തോന്നും കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ്ങ് വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു പിടിച്ചുകൊണ്ടിങ്ങുപോ നീടുക വൈകിടാതെ മടിച്ചീടരുതേതും ഭർത്താവേ ജഗൽപഥ മൈഥിലീവാക്യം കേട്ട് രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുദാനന്മാരുണ്ട് കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർഭാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈകൊള്ളുവാൻ ജഗന്ന അടുത്തു ചെല്ലും വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടായെന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവി ചീടും പടുത്വമോട് ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശവിട്ട് രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വീട്ടീടിനാൻ പൊന്മാനുമതുകൊണ്ടു ഭൂമിയിൽ നേരം വൺമല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീച്ചൻ തന്നെ ഇത് ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേയെന്ന് രഘുനാഥനും നിരൂപിച്ചു ബണമേറ്റവനിയിൽ വീണപ്പോൾ മാരീച്ചനും പ്രാണവേദനയോടു കരഞ്ഞാനയോ പാപം ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദരാ ഹാഹാ മേ വിധിബലം പാഹിമാം ദയാണിഥേ ആ തുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിയിലെ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്ന് ലക്ഷ്മണ മടിയാതെ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ ലക്ഷ്മണൻ അതു കേട്ടു ജാനകിയോടു ചൊന്നാൻ ദുഃഖിയായി കാര്യേ ദേവീ കേൾക്കണം മമവാക്യം മാരീജൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരനെത്രയുമേവം കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനും ഇതു കേട്ടു പോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ പങ്ക്തികന്ധരൻ തനിക്കതിനുള്ളുപായമിത് എന്തറിയാതെ അരുൾ ചെയ്യുന്നിതിത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുമടി തന്നെയെന്നറിയണം ആർത്തനാഥവുമമ ജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചീടുകിലരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ തന്മുഖാംബുജത്തിങ്കൽ നിന്നെങ്ങനെ ദൈന്യനാഥം ഭവിച്ചിടുന്നു നാഥേ ജാനകിയതുകേട്ടു കണ്ണുനീർ തൂകി മനസേ വളർന്നൊരു ഖേദ കോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കിച്ചൊല്ലിനാൾ അതു നേരം രക്ഷോജാതിയിലത്രേ നെയ്യും ഉണ്ടായിനൂനം ഭാതൃനാശത്തിനത്രേ കാാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ ഞാൻ ഇതോർത്തിയിലയല്ലോ രാമനാശാം കാഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെപ്പോന്നിതുനീയും രാമനു നാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങുചെല്ലുവൻ ന്യൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനുമിന്നുമൽ പ്രാണത്യാഗം ചെയ്യുവൻ ഞാൻ അറിഞ്ഞാലും സീതാപഹരണം അന്തരം കണ്ടു ദശഗന്ധരന്മതനബാണാന്തനായി അവതരിച്ച് ഇടിനാനവനിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടജാങ്കണേ വന്നു നിന്നിതുദാസ്യനും ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ട തൽക്ഷണം മായാസീതാദേവിയും വിനീതയായ് നത്വ സമ്പൂജ്യ ഭക്ത ഫലമൂലാദികളും ദഗതവാക്യമുക്വാ പിന്നയും ചൊന്നാൾ അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരം ഇരുന്നീടുകഥോന്നിത് ഭർത്താവ് വരുമിപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും ശുത്രുടാദിയും തീർത്ത് വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായാദേവി മുഗ്ധലാഭങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ കമലവിലോചനെ കമനീയാങ്കി നീ ആരമലെ ചൊല്ലിയിടൂ നിൻകമിതാവാരെന്നതും നിഷ്ഠുരജാതികളാം രാക്ഷസരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നതെന്തൊരായുധ പാണികളുമില്ലല്ലോ സഹായമായി നിന്നുടെ പരമാർത്ഥമൊക്കെ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്ന നുണ്ടു താനും മേദിനീ സുതയതു കേട്ടുര ചെയ്തിയിടിനാൾ മേദിനീപതി വരനാം അയോധ്യാധിപതി വാട്ടമില്ലാത ദശരഥനാമൃാധിപ്യേഷ്ഠനന്ദനനായ രാമനദ്ഭുതവീര്യൻ വാൽമീകി ായ നമ ഓം സീതാ ഭരത ലക്ഷ്മണ ശത്രുഘ്ന കനുമാൻ സമേതനായ ശ്രീരാമചന്ദ്ര പ്രഭുവേ നമ സംഭുജരായ സജ്ജനങ്ങളെ കഴിഞ്ഞ എപ്പിസോഡിൽ ശൂർപ്പണകിടെ ഉയർന്ന ഭാഗമൊക്കെ വെട്ടി ഷൂർപ്പണയ്ക്ക് നേരെ രാവണൻ്റെ അടുത്ത് ചെല്ലുകയാണ് ഏട്ടാ കണ്ടില്ലേ എന്നെ കാണിച്ചു കൂട്ടിയത് രാവണനാകെ അത്ഭുത എന്ത് പറ്റി ഏട്ടൻ അറിഞ്ഞു ദണ്ടകാരുണ്യത്തിലെ പഞ്ചവടിയിലെ ഒരു സ്ത്രീ ഒരു രത്നം ഉണ്ടവിടെ അപ്പം ഞാൻ വിചാരിച്ചു രത്നം വേണ്ടത് രാജാക്കന്മാർക്കല്ലേ ആ സ്ത്രീരത്നം എൻ്റെ ഏട്ടന് വേണം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ഏട്ടനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ചെന്ന് ചോദിച്ചതാ എന്നെ ഈ രൂപത്തിലാക്കി ഏട്ടാ എങ്ങനെയായാലും ആ ഏട്ടനെ ആ രത്നത്തെ ഏട്ടനുള്ളതാണ് ഏട്ടൻ ആ രത്നം കൂടി കൊണ്ടുവരിയുള്ളൂ ആലോചിച്ചൊക്കെ രാവണൻ്റെ ഒരു ഗതികേട് ഈ രാവണൻ പറഞ്ഞാൽ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുവെന്ന മറ്റുള്ളവരെ കരിയിപ്പിക്കുന്നുവെന്നാണ് ഈ രാവണൻ എന്നു പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം തന്നെ രാവണൻ കേട്ട വൈക്ക് പേടിക്കണ്ട രാവണൻ ചോദിച്ചു ഒറ്റടിക്ക് ചെന്നും കൊണ്ട് കൊണ്ടുവരാച്ചാൽ ശരിയല്ലല്ലോ ബ്രാഹ്മണൻ നേരെ ആരാണ് ഇതിനൊരു മാർഗം ആരെ പിടിച്ചാലാണ് ആ സ്ത്രീരത്നത്തെ കൊണ്ടുവരാൻ കഴിയുക നേരെ ചെന്നു മാരീചൻ്റെ അടുത്ത് ചെല്ലുകയാണ് മാരീജൻ ഈ വിശ്വാമിത്ര മഹർഷിയുടെ യാഗം രക്ഷിക്കാൻ വേണ്ടി ശ്രീരാമലക്ഷ്മണന്മാരെ കൊണ്ടുവന്നപ്പോൾ അന്ന് ആ രാമപാണം കേട്ട് രാ എന്ന് കേട്ട പേടിയാർക്ക് മാരീജന് രാവണൻ ചെന്നു രാവണൻ ചെന്നപ്പോൾ തന്നെ പേടിയായി കാരണം രാന്ന് കേട്ടാൽ തന്നെ പേടിയാ അന്നത്തെ രാമപാണം ഓർമ്മണ്ടേ അപ്പോൾ രാവണൻ ചെന്നു ആ എന്താവോ നീയൊരു കാര്യം ചെയ്യണം എനിക്ക് നീയൊരു സഹായം ചെയ്യണം എന്താ വേണ്ടോ പഞ്ചവടിയിലേ അവിടെ സീതണ്ട് സീതെ നമുക്കൊന്ന് ആരാ നിന്നെ ഉപദേശിച്ചത് ഇത്ര വിവരില്ലയ നിനക്ക് ഇത്രയും മോശം ആരാണ് നിന്നെ ഈ മോശമായ ഇതൊരു ഉപദേശം നൽകിയത് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന് ഉപദേശിച്ച ആളെ പറയണ്ടേ ഇതങ്ങോട്ട് കേട്ടപ്പോൾ രാവണന് ദേഷ്യമെന്ന് അത് ശരി അപ്പം നീ എനിക്ക് സഹായം ചെയ്യില്ലേ അപ്പം മാരീജൻ ചിന്തിച്ചു ഇവന്റെ ഇവൻ പറഞ്ഞത് കേട്ടില്ലേ അച്ചാ ഇവ എന്നെ കൊല്ലും സംശയമില്ല അപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്നും മരിക്കുന്നതിനേക്കാൾ ഭേദം ശ്രീരാമചന്ദ്രൻ്റെ ആ അമ്പ് കൊണ്ട് മരിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് സമ്മതിക്കുകയാണ് അങ്ങനെ രണ്ടാളും കൂടി ചെല്ലാണ് ഒരു പൊന്മാനിൻ്റെ വേഷമണിഞ്ഞും ആരീചൻ ഓടിക്കളിക്കാൻ തുടങ്ങി സീതയും ശ്രീരാമനും ലക്ഷ്മണൻ ഓടിക്കുകയാണോ ഈ പൊന്മാനിനെ കണ്ട വയ്ക്ക് സീതയ്ക്ക് തോന്നാണ് ഒരു മോഹം കണ്ടോ ഒരു പൊന്മാൻ എനിക്കതിനെ എന്ന് പറയാണ് അപ്പം പറഞ്ഞു വേ ആദ്യം സീരാമൻ വിലക്കി ശ്രീരാമന് അറിയാമല്ലോ നേരെ ഏരെ പൊന്മാൻ ഓടിപ്പോൾ പൊന്മാൻ്റെ പിന്നാലെ പോവാ അപ്പോൾ ലക്ഷ്മണോട് പറഞ്ഞു ലക്ഷ്മണ സീതയെ നോക്കിക്കോ മായാവികളുള്ള സ്ഥലമാണത് സീതയെ നീ പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കോ എന്ത് ശബ്ദം കേട്ടാലും നീ വരരുത് അങ്ങനെ ശ്രീരാമൻ പൊന്മാൻ്റെ പിന്നാലെ ചെല്ലുന്നു പൊന്മാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഉറക്ക ശബ്ദം ഇട അയ്യോ ലക്ഷ്മണ രക്ഷിക്കണേ പറഞ്ഞിട്ട് ആ ശ്രീരാമൻ്റെ സ്വരത്തിൽ സൗണ്ട് കേൾക്കുകയാണ് അപ്പോൾ ലക്ഷ്മണന്നുള്ള വിളി കേട്ടതയ്ക്ക് സീത പറയാം ലക്ഷ്മണ എൻ്റെ ഏട്ടനെന്തോ സംഭവിച്ചിരിക്കുന്നു നീ ചെല്ലേ അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു ഏട്ടൻ ടീമ പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല അപ്പോൾ പറയാണ് അല്ല നീ ഏട്ടൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കീഴ്പ്പെടുത്താനാണോ അതോ ഭരണിന് കൊടുക്കാനോ ഒന്നം കെട്ടി കേട്ട കാത് പൊട്ടി ലക്ഷ്മണൻ അപ്പം ഇങ്ങനെ അതാണ് പറഞ്ഞത് ജേഷ്ഠ രാധ മാതാ ജേഷ്ഠൻ്റെ ഭാര്യ മാതാവിന് തുല്യമാണ് ഇങ്ങനെ സ്നേഹിച്ച ആ ഏട്ടത്തമ്മ ആണോ ഇത് പറയുന്നത് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല ഉടനടി ഒരു വരങ്ങട്ട് വരയ്ക്കുക ലക്ഷ്മ ലക്ഷ്മണൻ പറഞ്ഞു ഇതിൻ്റെ ഇപ്പുറം കിടക്കരുത് ഒരു ലക്ഷ്മണൻ ഒരു വര വരച്ചു ഇതിൻ്റെ ഇപ്പുറത്ത് പ്രവേശിക്കരുത് അങ്ങനെ ലക്ഷ്മണൻ പോയി വൈക്ക് രാവണനും മാരീച്ചനും കൂടി സന്യാസി വേഷത്തിൽ വരികയാണ് സന്യാസി വേഷത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ് ഭിക്ഷാം ദേഹി ഭിക്ഷാം ദേഹി അപ്പോൾ നേരെ സീത മടിച്ചു അങ്ങനെ സീതയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോവാണ് രണ്ടാമത് പുഷ്പ വിമാനത്തിൽ കൊണ്ടുപോവാണ് അപ്പോൾ നാം ചിന്തിക്കേണ്ടത് എന്താണെങ്കിൽ ഇവിടെ നമ്മുടെയൊക്കെ മനസ്സ് മനുഷ്യൻ്റെ അടുത്ത് അമ്പത് വയസ്സ് കഴിഞ്ഞാലാണത്രേ സാധാരണ ഈ എല്ലാം വിടുന്നത് ജീവിതത്തിൽ മൂന്ന് ഭാഗമാണേ ഒരു കരിക്കുണ്ട് അതുപോലെ തന്നെ നാളികേരുണ്ട് പിന്നെ കൊട്ടത്തേങ്ങ ഇതേമാതിരിയാണ് നമ്മുടെ മനസ്സേ നമ്മൾ ഈ കുട്ടി ഈ കരിക്ക എന്ന് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഒട്ടിയിരിക്കും കാമത്തിനോട് ഇങ്ങനെ ഒട്ടിയിരിക്കും അതു തന്നെയാണ് രാവണനെ കാമത്തോടിങ്ങനെ ഒട്ടിയിരിക്കും അതാണ് രാവൺ ഒരു നാൽപ്പത്തഞ്ച് വയസ്സായ നാളികേരായി മാറും നമ്മുടെ മനസ്സ് ഈ നാളികേരാവുക എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ആ ഒട്ടലിനെ ഒഴിവാക്കാം സമൂഹത്തിൽ പല പല ഒട്ടലുകളാണ് നമ്മളെ ആ മനസ്സിങ്ങനെ ആർത്തിയിരിക്കും ഡിസയർ ആഗ്രഹം അത്യാഗ്രഹം ഓരോന്നുള്ള ആസക്തി കൂടും അപ്പം നാൽപ്പത്തഞ്ച് വയസ്സായ നമ്മളെന്തായി മാറും നമ്മൾ പല ആൾക്കാരും ഈ നാളികേരം അരുവേണമെങ്കിൽ അടർത്തിയെടുക്കാം അമ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും വനത്തിൽ പോണം എന്നാ പറയാം അതായത് കൊട്ടത്തേങ്ങ പോലെയാവണമെന്ന് എവിടേം ടച്ച് ചെയ്യാണ്ട് അങ്ങനെ ആയിരിക്കണം നമ്മുടെ ബോധം കൊട്ടത്തേങ്ങ പോലെ ആയിരിക്കണം എന്ന് അതായത് മൂന്ന് സ്റ്റേജാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നെന്താണ് കരിക്ക കരിക്കഞ്ഞാൽ അത് വേണം ഇത് വേണം എത്ര കിട്ടിയാലും പോരാ 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 എന്നായിരിക്കും ഒട്ടി കൊണ്ടിരിക്കും കാമത്തിനോടും എല്ലാറ്റിനോടും അത് ഒരു നാല് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരു നാമം ജപത്തിന് പോവും ഇടയ്ക്കൊരു അമ്പല ദിവസം അത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരിക ചെയ്യും അതൊരു പൂർണ്ണമായിട്ടും വരാൻ കഴിയില്ല അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഓർമ്മിച്ചോളൂ നിങ്ങൾ ആ എൽ ശരിക്ക് കൊട്ടൽ തേങ്ങ മാരിയാവണം പൂർണ്ണമായും ഭഗവാനിലേക്ക് നമുക്ക് എത്തണം പൂർണ്ണമായും ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ നാമം ജപം വേണം ഈ നാമം ജപം വേണമെങ്കിൽ എന്ത് വേണം അറിയോ ആ മനസ്സ് മുഴ എന്തായിരിക്കണം മാലിന്യമുക്തമായിക്കൊണ്ട് ആ ഭഗവാനിൽ എത്തിക്കണം ആ രാമനിൽ എത്തിക്കണം അപ്പോൾ ഈ സംഭവം കൊണ്ട് രാവണനാകുന്ന ആ ശരിക്കും പറഞ്ഞാൽ അടർത്തിയെടുക്കുകയാണ് രാവണൻ വരുമ്പോൾ നമ്മളതിന്ന് അടരാൻപാ അടർന്നു പോരന്നെ വേണം ബോധത്തിലേക്ക് അതില്ല നമ്മൾ ഒട്ടി കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ദുഃഖവും സുഖവും നിറഞ്ഞതാണ് സുഖദുഃഖ സമ്മിശ്രമാണ് അപ്പം സീതയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ സംഘർഷങ്ങളെ മാറ്റിക്കൊണ്ട് സന്തോഷത്തിലെത്താനാണ് ശ്രീരാമൻ നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ രാവണൻ നമ്മളോട് ശ്രമിക്കുന്നത് എന്താണ് സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാനാണ് അപ്പോൾ ഇതിൽ നിന്നും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ മുക്തി നേരണമെങ്കിൽ നമ്മളെന്ത് വേണം ഭഗവാനിൽ അർപ്പിക്കണം ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചോളൂ നമ്മളൊക്കെ എന്ത് വേണം ബദരിനാഥിരിക്കൊക്കെ പോകാറുണ്ടല്ലേ അങ്ങനെ അത് നമ്മുടെ ഈ മുസ്ലിം ഇതിലുമുണ്ട് ഹജ്ജിന് പോവുക എന്ന് പറയും അതും ഏകദേശം തന്നെയാണ് അതായത് എല്ലാറ്റുന്നും വിടത്തിട്ട് എല്ലാ കെട്ടുകളും പൊട്ടിച്ചുകൊണ്ട് കാമത്തിൻ്റെയും ഒന്നും വേണ്ട ഇനി ഭഗവാനിൽ മാത്രം ഒതുങ്ങി ജീവിക്കണം അമ്പത് വയസ്സ് കഴിഞ്ഞാണ് ഇപ്പം ആരെങ്കിലും അങ്ങനെ ഉണ്ടോ ആരും ഉണ്ടാവില്ല അപ്പം എല്ലാ ഒരുവിധം പുരാണങ്ങളിലും ഏതോ മതവിഭാഗം എടുത്തെ എടുത്താലും ശരി അങ്ങനെ ഒരു സംസ്കാരം നമ്മൾ കാണാറുണ്ട് അപ്പം നമ്മുടെ ജീവിതം ഈ രാമായണ കഥയിലൂടെ നമ്മുടെ ജീവിതം ധന്യമാക്കാനും നമ്മളെന്തു വേണമറിയോ മതി മതി എന്നുള്ള സ്റ്റേജിൽ നമ്മളെത്തണം എന്നാണ് പറഞ്ഞത് ഈ ഊണയിക്കുമ്പോൾ കുറേ കഴിഞ്ഞാൽ മതി മതി നമ്മൾ പറയുമല്ലോ എന്ന മാതിരി നമ്മുടെ ജീവിതം തന്നെ മതി മതി എനിക്ക് സ്വർണ്ണ സ്വത്ത് ഉണ്ടാക്കിയത് മതി എനിക്ക് കാമം മതി അതിൻ്റെ ജീവിത സന്തോഷം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കി മതി എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വേണം കൊട്ടത്തേങ്ങയായിട്ട് മാറുമ്പോൾ ആ നാളികത്തിൻ്റെ ഉള്ളിങ്ങനെ ഓടിക്കളിക്കുമ്പോൾ അതായത് വനത്തിലേക്ക് പോയിട്ട് ഭഗവാനിൽ ലയിക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം